ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്ന് നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഹോം മെയ്ഡ് പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി നോക്കിയാലോ. പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പി പറയാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഞാനിവിടെ ഒരു 1/2 kg, മോർ ദൻ 1/2 kg നെൽക്കടല, അതായത് പീനട്ട്സ്, കുറച്ച് ഓയിൽ, കുറച്ച് തേൻ, പിന്നെ കുറച്ച് ഉപ്പ്. ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇൻ്റെ മേണ് ഉണ്ടാക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. പാൻ നന്നായി ചൂടായതിന് ശേഷം ഈ കടല ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പീനട്ട് ഇങ്ങനെ ഓയിൽ വിടും. ശരിക്കും തൊലിയുള്ള പീനട്ട്സാണ് യൂസ് ചെയ്യേണ്ടത്, പക്ഷെ ഞങ്ങൾ ഈ പീനട്ട്സ് കൊണ്ട് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്തു എന്നുള്ളൂ. നന്നായി വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒന്ന് തണുക്കാൻ വിടുക. ശേഷം ഫുഡ് പ്രോസസ്സറോ മിക്സിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലേക്ക് ഈ വറുത്ത് വെച്ച പീനട്ട്സ് ആഡ് ചെയ്തിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്യുക. ഇനി അങ്ങോട്ട് ഫുൾ ഗ്രൈൻഡിങ് പ്രൊസീജിയറാണ്. പിന്നെ ചില ആൾക്കാർ പീനട്ട് ബട്ടറും ആൽമണ്ട് ബട്ടറും ഒക്കെ ഉണ്ടാക്കുമ്പോൾ വർക്കണീന് പകരം, നമ്മൾ സ്റ്റവ് ടോപ്പിൽ വർക്കണീന് പകരം ബേക്ക് ചെയ്തിട്ടും ചെയ്യാറുണ്ട്. അങ്ങനെയും ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നിന്നൊരു 1/2 കപ്പ് പീനട്ട്സ് ഉമ്മ മാറ്റി വെച്ചിരുന്നു. അത് ഇതിലേക്കൊരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോവുകയാണ്. പീനട്ട് ബട്ടർ പറയണ പോലെയല്ല കേട്ടോ, ഇത് ആയി കിട്ടണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം, പക്ഷേ വല്ലാതെ ടൈം എടുക്കൂല. പക്ഷെ ഇതൊരു സ്ലോ പ്രൊസീജിയറാണ്. അപ്പോൾ അതിങ്ങനെ ഗ്രൈൻഡായിക്കൊണ്ടിരിക്കുമ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തത്. ശരിക്കും ഇതിൽ നെൽക്കടലയുടെ ഓയിൽ, അതായത് ഗ്രൗണ്ട് നട്ട് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്, കാരണം അതാണ് ഇതിൽ ഒന്നും കൂടി ഫ്ലേവർ തരിക. നെക്സ്റ്റിന് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് തേൻ, അല്ലെങ്കിൽ പഞ്ചസാര, അല്ലെങ്കിൽ ശർക്കര. ഞങ്ങൾ തേനാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ തേനും ഇടുക, എന്നിട്ട് നെക്സ്റ്റ് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തതായി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളെ ഗ്രൈൻഡിങ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാമല്ലോ അതിൻ്റെ ഇങ്ങനെ ഒരു ടെക്സ്ചർ മാറി വരുന്നുണ്ട്. ഓയിൽ ആഡ് ചെയ്യാത്ത റെസിപ്പിയും നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. ജസ്റ്റ് ഓയിൽ സ്കിപ്പ് ചെയ്താൽ മതി. പക്ഷേ അതിനുവേണ്ടി നമ്മൾ സ്കിന്നുള്ള നെൽക്കടല എടുത്ത് വറുത്താൽ സ്കിൻ ഒഴിവാക്കി ചെയ്യുമ്പോൾ അതൊന്നും കൂടി ബെറ്റർ ആയിരിക്കും. ഞങ്ങൾ ഈ കടല യൂസ് ചെയ്ത കാരണം കുറച്ച് ഓയിൽ ചേർത്ത്. ഇനി അടുത്തതായി ഈ മാറ്റി വെച്ച കടല ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി മിക്സിയിൽ, വല്ലാതെ അരക്കുന്ന ആവശ്യമില്ല. കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇത് ഓപ്ഷണലാണ്, ഇതൊന്നും കൂടി ക്രഞ്ചി നിങ്ങൾക്ക് ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. പീനട്ട് ബട്ടറിൽ ജസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കുറച്ചൊന്ന് തേന ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡിയായി വന്നിട്ടുണ്ട്. വല്ലാതെ ലൂസായിട്ടില്ല, ഒരു മീഡിയം ടെക്സ്ചറിലാണ്. ഞങ്ങൾക്ക് ഈ ഒരു പരുവിലാണ് ഇഷ്ടം, അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പാം ഓയിൽ യൂസ് ചെയ്യുക, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. പക്ഷേ ഒലിവ് ആൻഡ് കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്യാൻ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ കംപ്ലീറ്റ്ലി ടേസ്റ്റ് മാറ്റുമായിരിക്കും. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കിയത് കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി അധികമായിരുന്നു പീനട്ട് ബട്ടറിൻ്റെ, അതുകൊണ്ടാണ് ഓയിൽ അത്ര ചേർത്ത്. പിന്നെ നാച്ചുറലി ഇതിലേക്ക് കുറച്ച് പീനട്ട് അതിൻ്റെ ഓയിൽ വിടും. അപ്പോൾ കണ്ട് പേടിക്കരുത്, നമ്മുടെ ബോട്ടിലിൽ ചിലപ്പോൾ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കാണും, അത് നല്ല പീനട്ട് ബട്ടറിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ ടെക്സ്ചർ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും അടിപൊളിയായി പീനട്ട് ബട്ടർ ഒരു ന്യൂട്രല്ലാണ്ട് 750 ml ജാറിൽ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും 1 മാസത്തേക്കുള്ളതുണ്ട്.
ഇവിടെ ചോയ്ത്രം സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട്, അതിൽ ഫ്രഷായിട്ട് നമുക്ക് ഓൺ ദ സ്പോട്ട് ഗ്രൈൻഡ് ചെയ്ത് തരാറുണ്ട് പീനട്ട് ബട്ടർ. അതിലൊക്കെ കാണാം ഓയിൽ അത്യാവശ്യം ഉണ്ടാവും. അത് റോസ്റ്റഡ് പീനട്ട്സ് തന്നെ അവർ മെഷീനിലിട്ട് അപ്പം തന്നെ ഗ്രൈൻഡ് ചെയ്ത് തരുന്നതാണ്. നന്നായി ടൈറ്റായി സീൽ ചെയ്ത് ഞങ്ങൾ ന്യൂട്രലയുടെ ഒരു ജാറിൽ ഫുള്ളായിട്ട് പീനട്ട് ബട്ടർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ക്രഞ്ചി ടെക്സ്ചറൊക്കെ വേണ്ടേ, നമുക്ക് എല്ലാവർക്കും ഇവിടെ ക്രഞ്ചി ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പീനട്ട് ബട്ടറും ഇട്ട് ഹണിയും ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് ഗാർണിഷിംഗ് ഒക്കെ വേണ്ടേ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ ഷോർട്ട് ആൻഡ് ഡീറ്റെയിൽ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളെ എക്സ്പീരിയൻസ്. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. താങ്ക് യു, ബൈ ബൈ.